നമസ്കാരം. പ്രാപ്ത ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 എന്നുള്ളത് കോണ്ടിനെന്റൽ ടൂർണമെന്റുകളുടെ ഒരു വർഷമാണല്ലോ. ഇപ്പം ആഫ്കോണും AFC ഏഷ്യൻ കപ്പും ഒരുമിച്ച് നടക്കുന്നു. ഇനി ജൂൺ മാസത്തിൽ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒരുമിച്ച് നടക്കും. ആഫ്കോണിലും മാഡ്നസ്, അബ്സല്യൂട്ട് മാഡ്നസ് ആണ് ഇന്നലെ സംഭവിച്ചത്. നോക്കുക, ഈജിപ്ത് 90 മിനിറ്റിന് ശേഷം ലീഡെടുക്കുന്നു, പക്ഷേ 99-ാമത്തെ മിനിറ്റിൽ ഗോള് മടക്കി വാങ്ങുന്നു. അങ്ങനെ കേപ്പേർഡ് ഐലൻഡിനോട് സമനില. ഇപ്പം 3 പോയിന്റ് ഈജിപ്തിലുള്ളൂ, അവർ അടുത്ത റൗണ്ടിൽ കടന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. കേപ്പേർഡ് ഐലൻഡ് ആണ് ആ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഗാനയുടെ അവസ്ഥയാണ് പരിതാപകരം. 90 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 2 പോയിന്റിന് മുന്നിൽ അവർ റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ച് നിൽക്കുകയാ. ആ ഘട്ടത്തിലാണ് 2 ഗോളുകൾ ഇഞ്ചുറി ടൈമിൽ മൊസാംബിക്കിൽ നിന്ന് അവർ തിരികെ വാങ്ങിക്കൊണ്ട് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയിരിക്കുന്നത്. അതേസമയം ഐവറി കോസ്റ്റ് ഏകപക്ഷീയമായി 4 ഗോളുകൾക്ക് ഇക്വറ്റോറിയൽ ഗിനിയോട് തോറ്റു. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിലേക്കുള്ള പോക്ക് മറ്റു ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിച്ച് മാത്രമാണ് സംഭവിക്കുക. അവരുടെ ടീം ബസ്, ഐവറി കോസ്റ്റിന്റെ ടീം ബസ് ആരാധകരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പം മാഡ്നസ്, അബ്സല്യൂട്ട്ലി മാഡ്നസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈജിപ്തിന്റെ കാര്യത്തിൽ കേപ്പേർഡ് ഐലൻഡിനോട് 2-2 സമനില. കളിയിലെ ടവേരസിലൂടെ ആദ്യപകുതിക്ക് ഒടുവിൽ കേപ്പേർഡ് ഐലൻഡ് ലീഡെടുത്താണ്. എന്നാൽ ട്രസഗയിലൂടെ ഈജിപ്ത് പിന്നെ ഒപ്പം പിടിക്കുകയും ചെയ്തു 50-ാമത്തെ മിനിറ്റിൽ. കളി അവസാനിക്കുന്നതിന് മുമ്പ് ഇഞ്ചുറി ടൈമിൽ മുഹമ്മദിലൂടെ ഈജിപ്ത് 2-1 ലീഡെടുത്തത് അവിജയം ഉറപ്പിച്ചു നിൽക്കുമ്പോൾ ടെക്സേറിയ 99-ാമത്തെ മിനിറ്റിൽ ഗോൾ തിരികെ അടിച്ചുകൊണ്ട് കളി 2-2 സമനിലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഗ്രൂപ്പ് ബിയിൽ 3 കളികൾ 7 പോയിന്റ്, കേപ്പേർഡ് 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അപ്പം 3 കളികളിൽ നിന്ന് 3 പോയിന്റ് ആണ് ഈജിപ്തിനുള്ളത്. ഈജിപ്ത് 2-ാം സ്ഥാനവും കൂടെ അടുത്ത റൗണ്ടിലേക്ക് പോയി. അതേസമയം ഗാനയുടെ കാര്യമാണ്, ഗാന മൊസാംബിക്ക് 2 ടീമിനും ഇപ്പൊ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഗാന 3-ാമതും മൊസാംബിക്ക് 4-ാമതുമാണ്. ഗാനയ്ക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗാന ഉറപ്പിച്ചിരുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിരാശജനകമായിട്ടുള്ള കാര്യം. അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 90 മിനിറ്റിലേക്ക് എത്തുമ്പോൾ അയ്യൂബിന്റെ 2 പെനാൽറ്റി ഗോളിലൂടെ അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്നതാണ്. എന്നാൽ ഇഞ്ചുറി ടൈമിൽ മൊസാംബിക്ക് 2 ഗോളടിക്കുന്നു. കെറ്റാമോ 91-ാമത്തെ മിനിറ്റിലും മന്ദാവ 94-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചതോടെ ഗാനയുടെ സ്വപ്നങ്ങൾ അവിടെ പൊലിയുന്ന കാഴ്ച. അതുപോലെ ഇക്വറ്റോറിയൽ ഗിനിയ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അതോടുകൂടി ഐവറി കോസ്റ്റിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പോക്ക് സംശയത്തിലാവുകയാണ്. നൈജീരിയ, ഇക്വറ്റോറിയൽ ഗിനിയ എന്നീ ടീമുകൾ 7 വീതം പോയിന്റുകളുമായിട്ട് ഗ്രൂപ്പ് എയിൽ നിന്ന് മുന്നോട്ട്. ഐവറി കോസ്റ്റിന് 3 പോയിന്റ് ഉള്ളൂ, ഒരു 3-ാം സ്ഥാനത്താണ്. മറ്റു ടീമുകളുടെ റിസൾട്ട് ഇനി അവരെ സഹായിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഗിനിയ ബിസാവുക്ക് പോയിന്റുകളൊന്നുമില്ല. ഇതാണ് ഇപ്പം ഗ്രൂപ്പ് എയിലെ സ്ഥിതി വിശേഷം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലക്സ് വീണ്ടും എത്താം.